കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പൽ തസ്തികയിലേക്ക് നിയമനം നടത്താതെ സർക്കാർ വീഴ്ച വരുത്തുന്നു. പുതിയ അധ്യയന വർഷം തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോഴും പ്രിൻസിപ്പൽ തസ്തികയിലേക്ക് നിയമനം നടത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല. അതേസമയം കേരളത്തിലെ മറ്റു സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകരുടെ പ്രൊമോഷൻ ലിസ്റ്റും നിയമന ഉത്തരവും സർക്കാർ പുറത്തിറക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ നിയമിക്കാത്ത സർക്കാർ വീഴ്ചയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും തീരുമാനം. വിദ്യാർത്ഥികളും അധ്യാപകരും ഡോക്ടർമാരും അടക്കം 5000 ഓളം പേരുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മുൻ പ്രിൻസിപ്പൽ സി രവീന്ദ്രൻ വിരമിച്ച് 2 മാസം പിന്നിടുമ്പോഴും പുതിയ പ്രിൻസിപ്പാളിനെ നിയമിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകരുടെ പ്രൊമോഷൻ ലിസ്റ്റ് സർക്കാർ പുറത്തിറക്കിയെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പാളെ നിയമിക്കാനോ അധ്യാപകരുടെ പ്രൊമോഷൻ നടപടിയോ സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. മെഡിക്കൽ കോളേജിന്റെ നയപരമായ നടത്തിപ്പിന് സ്ഥിരമായി ഒരു പ്രിൻസിപ്പൽ ആവശ്യമാണ്. എന്നാൽ പുതിയ അധ്യയന വർഷം തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോഴും വിരമിച്ച പ്രിൻസിപ്പൽ സി രവീന്ദ്രന്റെ പേരുള്ള ബോർഡാണ് ഓഫീസിന് മുന്നിലുള്ളത്. ഇവരെയൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ വേണം, അതായത് സ്ഥിരം പ്രിൻസിപ്പൽ വേണം. പല നയപരമായ തീരുമാനങ്ങളും എടുക്കണമെങ്കിൽ പ്രിൻസിപ്പൽ നിർബന്ധമായിട്ടും വേണം. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലെ ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. എന്നാൽ നിലവിൽ നാഥനില്ലാത്ത അവസ്ഥയാണ് മെഡിക്കൽ കോളേജിലുള്ളത്. പുതിയ ബാച്ച് ക്ലാസുകൾ തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് സർക്കാർ നിയമനം നടത്താതിരിക്കുന്നത്. സർക്കാരിന്റെ വീഴ്ചയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും തീരുമാനം. പ്രിൻസിപ്പൽ തസ്തികയിലേക്ക് നിയമനം നടത്താത്ത സർക്കാർ നടപടിയിൽ ദുരൂഹതയുണ്ടെന്ന ആക്ഷേപവും ശക്തമാണ്. റിപ്പോർട്ടർ കോഴിക്കോട്.